പുനർജനിക്കുമെന്ന് വിശ്വസിച്ച് ആന്ധ്രാപ്രദേശിൽ വിദ്യാസമ്പന്നരായ മാതാപിതാക്കൾ മക്കളെ കൊലപ്പെടുത്തിയ സംഭവം നാടിനെ ഒന്നടങ്കം നടുക്കിയിരുന്നു. മരിച്ച രണ്ട് പെൺമക്കളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന ആരോപണവുമായി സുഹൃത്ത് രംഗത്തെത്തിയിരിക്കുകയാണ്. മൂത്ത സഹോദരിയായ ആലേഖയുടെ പേരിൽ പ്രചരിക്കുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ആരോ കൃത്രിമത്വം കാണിച്ചുവെന്നാണ് ആലോഖ്യയുടെ സുഹൃത്ത് മൃണാൾ പ്രേം സ്വരൂപ് ശിവാസ്ത പറയുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആലേഖയെ ആത്മീയവാദിയായി ചിത്രീകരിക്കാനാണ് ശ്രമങ്ങൾ നടക്കുന്നതെന്നും വളരെ യുക്തിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കുകയും പുരോഗമന ചിന്തയുള്ള പെൺകുട്ടിയുമാണ് ആലോഖയെന്നാണ് മൃണാൾ പറയുന്നത്. സാമ്പത്തികമായി മെച്ചപ്പെട്ട കുടുംബത്തിലാണുള്ളതെങ്കിലും സ്വന്തമായി വരുമാനമുണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ള കുട്ടിയായിരുന്നു ആലേഖയെന്നും സുഹൃത്ത് പറയുന്നു. പെൺമക്കളെ കൊലപ്പെടുത്തിയ മാതാപിതാക്കളുടെ വാർത്ത ഞെട്ടലോടെയാണ് രാജ്യം കേട്ടത്. മക്കൾ പുനർജനിക്കുമെന്ന് വിശ്വസിച്ചാണ് അധ്യാപകരായ മാതാപിതാക്കൾ ചേർന്ന് മക്കളെ കൊലപ്പെടുത്തിയത്. അന്ധവിശ്വാസത്തിന്റെ പേരിൽ നടന്ന കൊലപാതക വാർത്ത സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയായി. കൊല്ലപ്പെട്ട മക്കളെക്കുറിച്ച് പിതാവ് പുരുഷോത്തം നടത്തിയ വെളിപ്പെടുത്തലിൽ പോലീസും ഞെട്ടിപ്പോയി. 6 മാസം മുൻപാണ് പുതുതായി പണികഴിപ്പിച്ച 3 നില വീട്ടിലേക്ക് കുടുംബം മാറിയത്. കോവിഡ് പശ്ചാത്തലത്തിൽ പാലുകാച്ചൽ ചടങ്ങ് ലളിതമായിരുന്നു. ബന്ധുക്കൾ ആരും ചടങ്ങിൽ പങ്കെടുത്തില്ല. തീർത്തും ഒറ്റപ്പെട്ട ജീവിതമാണ് ഇവർ നയിച്ചിരുന്നത്. തൻ്റെ 2 മക്കളും ഏതോ മായാവലയത്തിലായിരുന്നുവെന്നും ഒന്നും തുറന്നു പറയുന്ന കൂട്ടത്തിലായിരുന്നില്ലെന്നും പുരുഷോത്തം പറഞ്ഞതായി റിപ്പോർട്ടുണ്ടായിരുന്നു.